ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സോങ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ടീസർ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഇതിനകത്തെ കാസ്റ്റിംഗ് ആണ് അല്ലെ? ഇതിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പം പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ ഗോളി, പിന്നെ ബേസിൽ ജോസഫ്, അങ്ങനെ വിനി ശ്രീനിവാസനും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ചിളഞ്ഞാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ടീസറിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പ്രണവ് മോഹൻലാല് നമ്മുടെ ലാലേട്ടന്റെ ചെറിയ മാനസമൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. അത് ഓൾറെഡി പുള്ളി ചെയ്യുമ്പോ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുന്ന നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് ആ ഒരു വെള്ളമടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഇപ്പൊ ഈ ഒരു സോങ്ങിന്റെ ഈ ഒരു തമ്മിനകത്ത് കൊടുത്തേക്കുന്ന ഫോട്ടോ ഒരു ഗസല് ടൈപ്പ് ഒക്കെയാണ് തോന്നുന്നത് എനിക്ക്. നമ്മുടെ ഹിസൈനസ് അബ്ദുള്ള മോഡലൊക്കെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ ഡ്രസ് ഇട്ടാ മറ്റേ മദ്യപിക്കുന്ന ഒരു സീൻ കാണിച്ചില്ലേ? സിരിയൊക്കെ കറക്റ്റ് ധാരാളം ആയതല്ലേ. മനസ്സിലെ മോഹം നീ മധു പകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീ അധരങ്ങൾ ചേരും നേരം മായികലോകം പുൽകുന്നേ പുന്നാരേ കൊതിച്ചിട്ട് തുളുമ്പും ഹൃദന്തം നിൻ തിരനുരയുമ്പോൾ തുളുമ്പും ഹൃദന്തം നിൻ തിരനുരയുമ്പോൾ വിതുമ്പും നിൻ സ്പർശമണയാ മധു പകരൂ നീ താരകേ
നല്ല ഫീൽ ഉള്ള കോട്ടല്ലേ, നല്ല രസമുണ്ട് നമ്മള്. അത് ഇതിന്റെ ഇടയ്ക്കത്തെ ഒക്കെ ആ ലിറിക്സ് നല്ലതാണ്. ആ ഒരു ട്യൂണ്, അതിന് ചേർന്ന ട്യൂണ്. പിന്നെ ഇതിനെ എടുത്തു പറയേണ്ടത് വിനീത് ശ്രീനിവാസന്റെ ആ ഒരു വോയിസ് നമ്മുടെ പ്രണവ് മോഹൻലാലിന് കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. നല്ല രീതിയിൽ ചേരുന്നുണ്ട്. സൗണ്ട് ഒരു സിങ്ക് വരുന്നുണ്ട്, അത് നല്ല രസമുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാല് കറക്റ്റ് ലിപ് മൂവ്മെന്റ്, നമ്മള് പണ്ട് നാരേട്ടന്റെ കാര്യം പറയുന്നത് ലിപ് മൂവ്മെന്റ് അടിപൊളിയായിട്ട് കൊടുക്കുന്നത്, പാട്ടിനനുസരിച്ച് കൈ പോകുന്നു. അതുപോലെ പാട്ടിന് സീൻ ലാലേട്ടൻ അവതരിപ്പിക്കുന്നു, ഇപ്പൊ ഹിസേന സബ്ദുള്ള അല്ലെ ആറാം നമ്പർ അങ്ങനെയൊക്കെ പറയും. കൈ പാട്ടിനനുസരിച്ച് ഇങ്ങനെ കൈ പോവുക, കാല് പോവുക, ബോഡി ലാംഗ്വേജ് അത് ഭയങ്കര ഒരു രസമാണ് ലാലേട്ടന്റെ. അപ്പൊ ആ ഒരു ഫീൽ നമുക്ക് മാനസം നമുക്ക് ഇതിനകത്ത് പ്രണവിന് കാണാൻ പറ്റുന്നു. എന്നാൽ പ്രണവിന്റെ ആ ഒരു പാട്ട് പാടുമ്പോ ആ പാട്ട് ലയിച്ച് കൈ പോകുന്നു, ഇല്ല ആ ബോഡി ഫ്ലെക്സിബിൾ, ആ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയും പാട്ടിന് വരുന്ന ആ ബോഡി ലാംഗ്വേജ്, അത് അടിപൊളിയായിട്ട് തന്നെ നമ്മള് ലാലേട്ടന്റെ ആ ഒരു 10-20 വർഷം മുമ്പൊക്കെ നമ്മള് കണ്ട ഫീല് നമുക്ക് വരുന്നത്. ഇടയ്ക്ക് ആ ഫേസിലെ എക്സ്പ്രഷനും ആ ഒരു ചിരിയും ഒക്കെ നമുക്ക് കറക്റ്റ് തനി ലാലേട്ടൻ പോലെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും സോങ് എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരിക്കും. ഇത് ഇതിനോടകം ട്രെൻഡിങ് വരുമെന്ന് ഉറപ്പാണ്. ഈ പാട്ട് ഫസ്റ്റ് സാധാരണ നമുക്ക് ഒരു പാട്ട് ഒരു 3-4 വട്ടം റിപ്പീറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് ആദ്യത്തെ ആ ഒരു അറ്റംപ്റ്റ് നമുക്ക് ഫീലും കിട്ടി, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല രസമുണ്ട്. ആ ഗസലും ക്ലാസിക്സും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ ഇത് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. മിക്കവാറും ഇപ്പൊ നമ്മുടെ എന്തോ ഈ റീൽസിലൊക്കെ ഇതിന്റെ കുറെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു 100% ഉറപ്പാണ്. അപ്പം April 11 അപ്പൊ ട്രെയിലർ എനിക്ക് വന്ന് മിക്കവാറും നെക്സ്റ്റ് മന്ത് ഒരു സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് ട്രെയിലർ ഉറപ്പായിട്ട് കാണാൻ തോന്നുന്നു. അതെ. അപ്പൊ എന്തുവായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.